നമസ്കാരം. പ്രധാന വാർത്തകൾ. രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയ്ക്ക് April 18 മഞ്ചേശ്വരത്ത് നിന്നും തുടക്കം. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ മാത്രം പ്രതികരിക്കുന്ന യുവത്വമാണ് ഇന്നുള്ളതെന്ന് സംവിധായകൻ ലാൽ ജോസ്. നാലാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 13 കുട്ടികളെ പീഡിപ്പിച്ച പ്രധാന അധ്യാപകനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിക്ക് ബാംഗ്ലൂർ കോടതിയിൽ നിന്ന് താൽക്കാലിക ജാമ്യം. വാർത്തകൾ വിശദമായി. മകളുടെ വിവാഹത്തിനായി PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിക്ക് ബാംഗ്ലൂർ കോടതിയിൽ നിന്ന് താൽക്കാലിക ജാമ്യം. തന്റെ വിവാഹം നടത്തിത്തരാൻ പിതാവിന് അവസരം ലഭിക്കുമോ എന്ന് വേവലാതിയോടെ കാത്തിരുന്ന മകൾ ഷമീറയ്ക്ക് ഇത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ. March 12 വരെയാണ് മദനിക്ക് വിചാരണ കോടതി ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. 10 കോട്ടയം സുമയ്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മകൾ ഷമീറയുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും രോഗബാധിതനായ പിതാവ് അബ്ദുൾ സമദിനെ കാണുകയും ചെയ്ത ശേഷമാകും മടക്കം. തന്റെ വിവാഹം നടത്തിത്തരാൻ പിതാവിന് അവസരം ലഭിക്കുമോ എന്ന വേവലാതിയോടെ കാത്തിരുന്ന മകൾ ഷമീറയ്ക്കും ഇത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ്. എന്താ പറയണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്കങ്ങോട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അപ്പായി കാണാൻ പറ്റുമോ എന്നുള്ളത്. ഇത് കിട്ടിയ സദ്യായ്പ സ്വപ്നലോകത്താണോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അപ്പച്ചി കാണട്ടെ. എന്നാലും നമ്മുടെ നമ്മൾ നമ്മളോടുള്ള ആ വിശ്വാസം കൊണ്ട് അപ്പച്ചി പുറത്തു വിട്ടു. അപ്പച്ചി തിരിച്ചയക്കാതിരിക്കുന്നതും നമ്മളോടുള്ള വിശ്വാസ യോഗ്യത നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ പിന്നെ എന്താ ഒരുപാട് ദുഃഖം പറയുന്നതിന് തന്നെ ഒരുപാട് സങ്കടമുണ്ട്. അപ്പച്ചി തിരിച്ച് പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ, വരെല്ലാം എണ്ണാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ മാത്രം പ്രതികരിക്കുന്ന യുവത്വമാണ് ഇപ്പോഴുള്ളതെന്ന് സംവിധായകൻ ലാൽ ജോസ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി DYFI നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന ചടങ്ങിനെത്തിയതായിരുന്നു അദ്ദേഹം. അത് അവരുടെ രീതി ഞങ്ങൾ സുരക്ഷിതമെന്ന് കരുതുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കണം, ഇവിടെ കാണണം, ഇന്ന് താക്കോൽ കഴിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഞാൻ പോലും മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ധാരണമാണ് കാര്യങ്ങൾ. അത് DYFI പോലെയുള്ള ഒരു സംഘടന ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഇത്രയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. യുവജന സംഘടനകളുടെ ഉദ്ദേശം തന്നെ ഇത്തരം കാര്യങ്ങളാണ്. അല്ലാതെ എനിക്കറിയില്ല, മറ്റു തരങ്ങള് ഒക്കെ ഊർജം അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇറങ്ങി പ്രവർത്തിക്കാൻ ആരോഗ്യമുള്ളവർ, അതിന് മനസ്സുള്ളവർ യുവാക്കളാണ്. അവരെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ വരേണ്ടത്. 2 വർഷം മുൻപാണ് ഇത് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുന്നത് എന്നുള്ളത് തന്നെ അത്ഭുതകരമായ കാര്യമാണ്. 10 വർഷം മുൻപ് തൊട്ടുള്ള പുതിയ കാലഘട്ടത്തിലെ യുവാക്കളും യുവജന സംഘടനകളും സ്വന്തം ഊർജവും ആവേശവും സോഷ്യൽ നെറ്റ്വർക്കുകളിലാണ് ചിലവഴിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളോടും പണ്ടത്തേതിനേക്കാൾ ആവേശത്തോടെ യുവത്വം പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്കിലാണെന്ന് മാത്രം. ശക്തമായ പ്രതിഷേധക്കുറിപ്പുകളാണ് ഫേസ്ബുക്കിൽ. അതിന് 1000-ലേറെ ലൈക്കുകൾ കിട്ടിയതിൻ്റെ അഭിമാനവും അതോടെ എല്ലാ പ്രവർത്തനവും അവസാനിക്കും. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് അവരുടെ വിധി. ഞങ്ങൾ സുരക്ഷിതർ എന്ന് വിചാരിക്കുന്നവരാണ് എല്ലാവരും. അത്തരം ഇടങ്ങൾ ഒന്ന് സന്ദർശിക്കുകയെങ്കിലും വേണം യുവാക്കൾ. സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഊർജമുള്ളത് യുവാക്കൾക്കാണ്. അവർ അതിന് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ April 18 മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കുന്ന കേരള യാത്ര വിജയിപ്പിക്കുന്നതിനായി ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി DCC നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ ഒരു ഒരു ദൗത്യമായിട്ടാണ് ഈ ഫണ്ട് സമാഹരണ പരിപാടിയെ കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ വടക്കേയറ്റത്തുള്ള ജില്ല എന്നുള്ള നിലയിൽ കാസർഗോഡ് ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനം 11-ാം തീയതി നടക്കുന്ന പ്രവർത്തക കൺവെൻഷനെ തുടർന്ന് വളരെ ഊർജ്ജസ്വലമായി തന്നെ സംഘടിപ്പിക്കുന്നതും ഈ ഫണ്ട് സമാഹരണ പരിപാടിയും തുടർന്ന് പ്രസിഡന്റ് നടത്തുന്ന കേരള യാത്രാ പരിപാടിയുടെ 5 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും
തീരുമാനിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ വൻപിച്ച സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതുമാണ്. 5 പൊതുയോഗങ്ങൾ സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ സ്വീകരണ യോഗങ്ങളിൽ വെച്ചാണ് ഈ ഫണ്ട് KPCC അധ്യക്ഷനെ ഏൽപ്പിക്കുന്നത്. കേരളയാത്രയുടെ ഭാഗമായി 11 കാസർഗോഡ് മുരളി മുകുന്ദ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രത്യേക കൺവെൻഷനിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എന്നിവരടക്കം നിരവധി സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനും ഫണ്ട് സമാഹരണത്തിനും വേണ്ടിയാണ് കേരളയാത്ര നടത്തുന്നത്. 140 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന ജാഥ 18 സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ DCC പ്രസിഡന്റ് CK ശ്രീധരൻ, പി ഗംഗാധരൻ നായർ, അഡ്വക്കേറ്റ് MC ജോസ്, PA അഷ്റഫ് അലി, PK ഫൈസൽ എന്നിവർ സംബന്ധിച്ചു. 4 ക്ലാസ് വിദ്യാർത്ഥിനികളായ 13 കുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രധാന അധ്യാപകനെ കോടതി 2 റിമാൻഡ് ചെയ്തു. ചെറുവത്തൂർ കാടംകോട് ഇസ്ലാമിയ ALPS സ്കൂൾ പ്രധാന അധ്യാപകൻ രാധാകൃഷ്ണനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. സ്റ്റാഫ് റൂമിൽ വെച്ച് പലതവണയായി പീഡിപ്പിച്ചതായി 9 പരാതി നൽകിയതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അധ്യാപകൻ പീഡിപ്പിച്ചതായി കുട്ടികൾ രക്ഷിതാക്കളോട് പറഞ്ഞതോടെയാണ് സംഭവം പുറത്തായത്. തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതരും പീഡനത്തിനിരയായ കുട്ടികളുടെ രക്ഷിതാക്കളും ചൈൽഡ് ലൈൻ അധികൃതരെ പരാതിയുമായി സമീപിച്ചത്. ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൗൺസിലിംഗിൽ 13 കുട്ടികൾ അധ്യാപകനെതിരെ മൊഴി നൽകിയതായി വിവരമുണ്ട്. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ നാളത്തെ ഊർജ്ജ സ്രോതസ്സായ സൗരോർജ്ജം ഉപയോഗിച്ച് 15 MW ശക്തിശേഷിയുള്ള ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾ റാസ് പവർ എന്ന പേരിൽ നിർമ്മിക്കുന്ന ഒരു സംരംഭം മാർച്ച് മാസാവസാനം പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 MW ശേഷിയുള്ള ഫോട്ടോ വോൾട്ടായിക് മോഡ്യൂൾ റാപ്പവർ എന്ന പേരിൽ നിർമ്മിക്കുന്ന ഒരു സംരംഭം ഈ മാസം തുടങ്ങുകയാണ്. ഏകദേശം 20 കോടിയോളം മുടങ്ങൾക്കുള്ള ഈ പ്രവാസി സംരംഭത്തിന് ചെറുവത്തൂർ സ്വദേശിയായ ശ്രീ രവി കുളങ്ങരയാണ് ചീഫ് പ്രൊമോട്ടർ. 2 പതിറ്റാണ്ട് കാലത്തോളം പല വിദേശ രാജ്യങ്ങളിലായി സൗരോർജ മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർ കൂടിയായ ശ്രീ രവി താൻ ആർജിച്ച സാങ്കേതിക മികവും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ നേടിയ ടെക്നോളജിയുമായി നാളത്തെ ഊർജ പ്രതിസന്ധിക്ക് പരിഹാര നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നത്. സൗരോർജ മേഖലയിലെ മുൻനിര രാജ്യങ്ങളായ ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് സൺ എനർജി സോളാർ സൊല്യൂഷൻ ഈ പുതിയ പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. നേരിട്ട് 50 പേർക്കും അല്ലാതെ 200 പേർക്കും തൊഴിൽ നൽകാനാണ് ആരംഭദശയിൽ ഉദ്ദേശിക്കുന്നത്. തൊഴിൽ മേഖല പൂർണ്ണമായും തദ്ദേശീയരായ സാങ്കേതിക വിദ്യാഭ്യാസം നേടിയുള്ളവർക്കായി സംവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള പോളിടെക്നിക്കുകൾ, IITകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവയിൽ സാങ്കേതിക വിദ്യാഭ്യാസം നേടിയവർക്കായിരിക്കും അവസരങ്ങൾ. പ്ലാന്റ് പൂർണ്ണരൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ പേർക്ക് ജോലി നൽകുവാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. ചെറുവത്തൂരിൽ ദേശീയപാതയിൽ നിന്ന് 2 കിലോമീറ്റർ മാറി കൊടക്കാട് ഗ്രാമത്തിലെ കണ്ണാടിപ്പാറയിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. സാങ്കേതിക അനുമതി ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞ പ്ലാന്റ് ഒരു തരത്തിലുള്ള ശബ്ദ, വായു, ജലമലിനീകരണം എന്നിവ ഉണ്ടാക്കുന്നില്ല എന്നത് സവിശേഷതയാണ്. ഇന്ത്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന വിപണന ശൃംഖലയും തുടർ സേവനങ്ങൾ നൽകാൻ കഴിയുന്ന ടീമിനെയും സുസജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. വാർത്താസമ്മേളനത്തിൽ സുകുമാരൻ കുളങ്ങര, നാരായണൻ കുളങ്ങര, രവി കുളങ്ങര, VV കോരൻ, മനോജ് കുമാർ, ഉണ്ണികൃഷ്ണൻ വി, വിനീത് KV എന്നിവർ സംബന്ധിച്ചു. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം, കണ്ണൻ സ്കാനങ്ങാൾ, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ, മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട്, വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467.
വാർത്തകൾ തുടരുന്നു. നാഷണൽ സെക്യുലർ കോൺഫറൻസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഉപ്പുമരച്ചുവട്ടിൽ നടന്ന പരിപാടി കുഞ്ഞിമംഗലം MLA PTA റഹീം ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞത് കാസർഗോഡിന്റെ പ്രശ്നം പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് സാധാരണഗതിയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നമല്ല കാസർഗോഡുള്ളത്. പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ കാസർഗോഡ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ ഏറ്റവും നല്ല ഭരണഘടനയുള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. NSC ജില്ലാ പ്രസിഡന്റ് KP മുനീർ ഉപ്പള അധ്യക്ഷത വഹിച്ചു. അജിത് കുമാർ ആസാദ്, സുബേർ പടുപ്പ്, ബഷീർ ആലടി, ജലീൽ പുനലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ സെക്രട്ടറി ഇസ്മയിൽ മൗലവി സ്വാഗതം പറഞ്ഞു. പയറിനങ്ങൾക്കുൾപ്പെടെ എല്ലാ പച്ചക്കറികൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് വലിയ തോതിൽ കുറഞ്ഞതാണ് വില വർധനയ്ക്ക് കാരണമായത്. പയറിനങ്ങൾ ഉൾപ്പെടെ എല്ലാ പച്ചക്കറിക്കും വില വർദ്ധിച്ച സ്ഥിതിയാണ്. 1 kg അച്ചിങ്ങയ്ക്ക് 40 രൂപയാണ് വില. പടവലങ്ങയുടെ വില 30 എത്തി. വെണ്ടയ്ക്കയുടെ വില 40 രൂപയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് വലിയ തോതിൽ കുറഞ്ഞതാണ് വില വർധനയ്ക്ക് കാരണമായത്. ആവശ്യത്തിന് മഴ ലഭിക്കാത്തതും ചൂട് വർദ്ധിച്ചതുമാണ് അന്യസംസ്ഥാനങ്ങളിൽ കൃഷിയെ ബാധിച്ചത്. ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ കൃഷി ചെയ്ത വിളകളെയും കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. 20 രൂപയാണ് സവാളയുടെ ഇപ്പോഴത്തെ റീറ്റെയിൽ വില. ചെറുള്ളിക്ക് 34 രൂപയാണ് വില. ഏത്തക്കായുടെ വില അനുദിനം വർദ്ധിക്കുകയാണ്. കർണാടകയിൽ നിന്നുള്ള വരവ് നിലച്ചതാണ് ഏത്തക്കായുടെ വില വർദ്ധിപ്പിച്ചത്. ഏത്തപ്പഴത്തിന് ഇപ്പോഴത്തെ ചില്ലറ വില 46 മുതൽ 48 രൂപ വരെയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 15 പുതിയ വിമാനങ്ങൾ കൂടി സർവീസ് നടത്തുകയാണ്. നിലവിൽ 21 വിമാനങ്ങൾ ഉപയോഗിച്ചാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. നിലവിൽ 21 വിമാനങ്ങൾ ഉപയോഗിച്ചാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. പുതിയ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ വിമാനങ്ങളുടെ എണ്ണം 36 ഉയരും. ബോയിങ് 737-800 വിമാനങ്ങളാണ് എല്ലാം. എയർ ഇന്ത്യ എക്സ്പ്രസ് നടപ്പ് സാമ്പത്തിക വർഷം 1800 കോടി രൂപയുടെ വരുമാനം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 112 കോടിയും ഫെബ്രുവരിയിൽ 126 കോടിയും വരുമാനമുണ്ടാക്കി. പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര ഭരണി ഉത്സവം ശനിയാഴ്ച തുടങ്ങിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 11 രാത്രി 9 മണിക്ക് പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സിന്റെ ഗാനമേളയാണ്. മാർച്ച് 11 തിങ്കളാഴ്ച താലപ്പൊലി ഉത്സവ ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി അന്നദാനം നടത്തുന്നുണ്ട്. അത് പ്രായോജകർ പാലക്കുന്ന് കാറുകാരനപ്പ കുഞ്ഞിയുടെ സ്മരണയ്ക്ക് ഭാര്യയും മക്കളുമാണ്. ഉത്സവത്തിലെത്തുന്ന ആളുകൾക്ക് വന്നു പോകാൻ ഇപ്രാവശ്യം പതിവ് പോലെ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഇപ്രാവശ്യം പരശുരാം എക്സ്പ്രസ്സിന് സ്പെഷ്യൽ സ്റ്റോപ്പേജും KSRTC ബസ്സുകളുടെ അഡീഷണൽ സർവീസും ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഉത്സവ സമാപനത്തോടുകൂടി ക്ഷേത്രമുഖ അങ്ങനെ മൊത്തം ഭരണി മഹോത്സവ ദിവസം മൊത്തം 6 തരത്തിലാണ് കരിമരുന്ന് പ്രയോഗം നടക്കുന്നത്. വിവിധ കാഴ്ച കമ്മിറ്റികളുടെ വകയായി 5 കരിമരുന്നും തുടർന്ന് ക്ഷേത്രം വകയായിട്ടുള്ള കരിമരുന്ന് പ്രയോഗം ഉണ്ടാവും. മലബാർ ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് പ്രമാണിച്ച് നടന്ന നറുക്കെടുപ്പിൽ വിജയിയായ അബൂബക്കർ പൂച്ചക്കാടനെ മാനേജിംഗ് ഡയറക്ടർ ഹംസ 1st സമ്മാനമായ നാനോ കാറിന്റെ താക്കോൽ കൈമാറി. രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയ്ക്ക് April 18 മഞ്ചേശ്വരത്ത് നിന്നും തുടക്കം. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ മാത്രം പ്രതികരിക്കുന്ന യുവത്വമാണ് ഇന്നുള്ളതെന്ന് സംവിധായകൻ ലാൽ ജോസ്. നാലാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 13 കുട്ടികളെ പീഡിപ്പിച്ച പ്രധാന അധ്യാപകനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിക്ക് ബാംഗ്ലൂർ കോടതിയിൽ നിന്ന് താൽക്കാലിക ജാമ്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.